ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ് സി നോക്കൌട്ട് മത്സരത്തിലെ വിവാദ റഫറിംഗിനും ഗോളിനു പിന്നാലെ ഐ എസ് എല്ലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ അൺഫോളോ ക്യാമ്പയിൻ. ബാംഗ്ലൂരു നായകൻ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോൾ റഫറി അനുവദിച്ചതിനു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനും താരങ്ങളും മത്സരം ബഹിഷ്കരിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സെമി കാണാതെ പുറത്തായിരുന്നു. റഫറിയുടെ തീരുമാനത്തോട് യോജിക്കാനാവില്ലെന്നും മൈതാനം വിടാൻ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് എടുത്ത തീരുമാനം ശരിയാണ് എന്ന് വാദിച്ചുമാണ് അൺഫോളോ ക്യാമ്പയിൻ മന്നപ്പെട്ട ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം നൽകിയത്. ഇതിനു െ ഐ എസ് എല്ലിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഇടിവുണ്ടായി. 16 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ ഇപ്പോൾ 15 ലക്ഷം മാത്രമേ ഫോളോവേഴ്സ് ഉള്ളൂ. മത്സരം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതിന് ബ്ലാസ്റ്റേഴ്സിനെതിരെയോ പരിശീലകനെതിരെയോ അച്ചടക്ക നടപടിയുണ്ടായാൽ രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നു. ബാംഗ്ലൂരു ക്യാപ്റ്റൻ സുനിൽ ഛേത്രി നേടിയ വിവിധ ഗോളിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് പാതി വഴിയിൽ കളി ഉപേക്ഷിച്ച മത്സരത്തിൽ വിജയികളായി ബാംഗ്ലൂരുവിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ അധിക സമയത്ത് 96 മിനിറ്റിൽ ഛേത്രി തുടക്കത്തിലെടുത്ത ഫ്രീ കിക്ക് നോക്കി നിൽക്കാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ഗോൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഫ്രീ കിക്ക് നേരിടാൻ തയ്യാറായില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വാദിച്ചെങ്കിലും റഫറി അതിനെ ഗോൾ അനുവദിച്ചു. താരങ്ങളോട് മത്സരം നിർത്താൻ ആവശ്യപ്പെട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയ കോച്ച് ഇവാൻ വുക്കോമനോവിച്ചും സംഘവും പിന്നാലെ മത്സരം പൂർത്തിയാക്കാതെ മൈതാനം വിട്ടു. വൈകാതെ മാച്ച് കമ്മീഷണർ മൈതാനത്തെത്തി റഫറിമാരുമായി സംസാരിച്ചു. ഒടുവിൽ കളിയുടെ 120 മിനിറ്റ് തീരും വരെ കാത്തിരുന്ന റഫറി ബംഗളൂരുവിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. മറുപടി ഗോൾ നേടാൻ 15 മിനിറ്റോളം ബാക്കിയുണ്ടായിട്ടും കടുത്ത നടപടിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെയും പോകേണ്ടിയിരുന്നില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മത്സരം കഴിഞ്ഞ് കൊച്ചിയിൽ തിരിച്ചെത്തിയ ഇവാൻ വുക്കോമനോവിച്ചിനും സംഘത്തിനും ഗംഭീര വരവേൽപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുക്കിയത്.